276. തീർത്ഥാടനത്തിന്റെ ലക്ഷ്യം എന്താണ്? തീർത്ഥാടനത്തിന് പോകുന്ന വ്യക്തി തന്റെ കാൽപാദങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. തന്റെ ജീവിതം മുഴുവനും ദൈവത്തിങ്കലേക്കുള്ള സുദീർഘയാത്രയാണെന്ന് എല്ലാ ഇന്ദ്രിയങ്ങൾ കൊണ്ടും അനുഭവിച്ചറിയുകയും ചെയ്യുന്നു. പൗരാണിക കാലത്ത് ഇസ്രായേൽക്കാർ ജെറുസലേം ദേവാലയത്തിലേക്ക് തീർത്ഥാടനം നടത്തിയിരുന്നു. ക്രിസ്ത്യാനികൾ ഈ പതിവ് സ്വീകരിച്ചു. അങ്ങനെ അത് പ്രത്യേകിച്ച് മധ്യയുഗത്തിൽ വികസിച്ച് വിശുദ്ധ നാടുകളിലേക്കുള്ള സ്ഥിര തീർത്ഥാടന പ്രസ്ഥാനമായി. സർവോപരി ജെറുസലമിലേക്കും റോമിൽ അപ്പസ്തോലന്മാരുടെ കല്ലറകളിലേക്കും സാന്തിയാഗോ ദേ കോംപോസ്റ്റേലയിലേക്കും മിക്കപ്പോഴും ആളുകൾ പ്രായശ്ചിത്ത പ്രവൃത്തിയായി തീർത്ഥാടനം നടത്തി. ചിലപ്പോൾ സ്വയം പീഡിപ്പിച്ചും ശിക്ഷിച്ചും ദൈവത്തിരുമുമ്പാകെ നീതീകരിക്കപ്പെടാമെന്ന മിഥ്യാധാരണയാൽ അവരുടെ പ്രവൃത്തികൾ സ്വാധീനിക്കപ്പെട്ടിരുന്നു. ഇന്ന് തീർത്ഥാടനങ്ങൾ അനന്യമായ നവീകരണം അനുഭവിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന സമാധാനവും ശക്തിയും ആളുകൾ തേടുകയാണ്. ഒറ്റയ്ക്ക് തീർത്ഥാടനം നടത്തുന്നതിൽ അവർ മടുക്കുന്നു. അനുദിന ജോലികളുടെ സ്ഥിരമാർഗത്തിൽ നിന്ന് പുറത്തു പോകാനും കുറേയടി ഭാരം നീക്കിക്കളഞ്ഞ് ദൈവത്തിലേക്ക് സഞ്ചരിച്ചു തുടങ്ങാനും അവർ ആഗ്രഹിക്കുന്നു. ലോകത്തിന്റെ പീഡനങ്ങൾക്കും ദൈവത്തിന്റെ സമാശ്വാസങ്ങൾക്കും ഇടയിൽ സഭ തന്റെ തീർത്ഥാടനത്തിൽ ചഞ്ചലിക്കാതെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധ ആഗസ്തീനോസ്.